1894 <ألف> في في درب الموسكي القديم يا ി എന്നുള്ള ഒരു കോളനിയിലെ ദർബുസ അവിടെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ആറിന് മുഹമ്മദ് തൈമുർ എന്നിവർ ജനിക്കുന്നത് അപ്പൊ തറാറഫിമിയ സബ് മുഹത്തു ഫുനൂൻ സാഹിത്യം കൊണ്ടും പിന്നെ ആർട്സ് കൊണ്ടൊക്കെ നല്ല രീതിയിൽ അതിലൊക്കെ ഇൻട്രസ്റ്റുള്ള നല്ലൊരു വളരെ മഹത്തരമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നതും അദ്ദേഹം വളരുന്നതൊക്കെ ഒക്കെ വാൽദു അഹമ്മദ് ബാഷ തൈമുറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പ കാത്തിബ അദ്ദേഹം കാത്തിബ ആയിരുന്നു അരിഹായിരുന്നു ഓ മൊഹത്തമ്മിൽ ബസ്റാഹി ഡ്രാമ അല്ലെങ്കിൽ ഈ നാടകം അതുമായിട്ടൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു നല്ലൊരു ഹിസ്റ്റോറിയനും എഴുത്തുകാരനൊക്കെ ആയിരുന്നു അഹമ്മ അഖതാബിൽ അദബി അൽ ഫിദാർഖിലാസ്റ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സാഹിത്യത്തിൻ്റെയും ചിന്തയുടെ ഒരു വലിയ ഒരു നേതാവായിട്ട് കാണാ കണക്കാക്കപ്പെട്ടിരുന്നു എന്നർത്ഥം മക്കാനുഖ് മക്തബ കബി റഹാഫിൽ അബി ഉമതുൽ ഖുതുബിൾ ഖയീമ വലിയ വലിയ പുസ്തകങ്ങൾ അടങ്ങുന്ന ഉമ്മഹാത്തുൽ ഖുതുബ് വലിയ ഏറ്റവും വലിയ പുസ്തകങ്ങളൊക്കെ അടങ്ങുന്ന വലിയൊരു ഒരു ലൈബ്രറി അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നർത്ഥം ഫോവു മുഹമ്മദ് ഹബി അലിഫി മുർ അപ്പൊ കവിതയാവട്ടെ സാഹിത്യമാകട്ടെ പിന്നെ കലകളാവട്ടെ മറ്റു കല ആർട്ടുകളാവട്ടെ ഏതാണെങ്കിലും ഏത് വ്യത്യസ്തമായിട്ടുള്ള വിജ്ഞാനങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു വലിയ സുവർണ അവസരം മുഹമ്മദ് തേമനു ലഭിച്ചിരുന്നു എന്നർത്ഥം ഹത്തൽ ബത്ത് അലിഹി അൻ മൻസിയ അല്ലെ ഫിൽ അഫുരത്തിൽ അദ്ദേഹം നന്നായിട്ട് സ്നേഹിച്ചിരുന്ന ഒരു എഴുത്തുകാരനാണ് എത്തി ഫിൽ അഫുരത്തി അപ്പം അദ്ദേഹത്തിൽ നിന്നും ഇദ്ദേഹത്തിന് പകർന്നു കിട്ടിയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള റൊമാൻറ്റിസിസം അപ്പോൾ അത് അദ്ദേഹത്തിന് നന്നായിട്ട് നന്നായിട്ട് അദ്ദേഹത്തിൽ അതിജയിച്ചിരുന്നാണ് അദ്ദേഹത്തിൻ്റെ അവർക്ക് കാണാൻ കഴിയുന്ന അർത്ഥം മാത്രമല്ല ഓമി ജബ്രാൻ ഖലി ജിബ്രാൻ അല്ലെ ഊ ലഭിക്കാപത്തി നന്നായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്ന എഴുത്തുകളാണ് ജബ്രാൻ ഖലി ജിബ്രാൻ്റെത് പിന്നെ തുമ്മസ് അൽ വഹി അല്ലെ ജാ ഖസു ഖസസഹു ഖാലിദ് അത്തൻ മഹബത്ത് അല്ലതൽ ജമിയ പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാണ് റിയലിസം ആ റിയലിസം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നല്ല ശാശ്വതമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്നാക്കി മാറ്റിയെന്നർത്ഥം ഇനിയാൽ അവാമി ലത്തി അസർ ഹയാത്തി മഹമ്മർ മഹമ്മൂദ് അയ്മൂറിൻ്റെ ജീവിതത്തിൽ ഫീർ ഉണ്ടാക്കിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ ഘടക ഉണ്ടാക്കിയിട്ടുള്ള ഘടകങ്ങൾ ഏകദേശം നാലിനാണ് ഹുനാക്ക് അറബ്അത്ത് അവാമിൻ അഹ് ഫി ഹയാത്ത് മഹ്മൂദ് തൈമൂർ വച്ചഅഅ അലമിൻ റുബാദ്ൽ ഖസർ ഖസീർ അബി മിസ്ർ അല അലബിൻ അറബി ഈ ഒരു അറബ് വേൾഡിലും ഈജിപ്തിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയിൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അതിലെ വലിയൊരു നേതാക്കളായിട്ട് എങ്കിൽ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളായി ഇദ്ദേഹം മാറുകയും ചെയ്തു എന്നർത്ഥപ്പം അതിനൊക്കെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു നാല് ഘടകങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്നാമത്തെ വാലിദുഹുൽ അലി ഷജ അഹുഅൽ അമുദു സുഖലി അലി സിഫാദമിൻ മക്തബതി ഹി ലാമിറ അദ്ദേഹത്തിൻ്റെ ഉപ്പ നന്നായിട്ട് അദ്ദേഹത്തെ വായിക്കാൻ ചെറുപ്പകാലം മുതലേ നന്നായിട്ട് ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ലൈബ്രറിയിൽ നിന്ന് ഉപകാരമെടുക്കാനും നല്ല പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അത് നല്ലൊരു ഘടകമാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വലിയ സഹോദരന്റെ മുഹമ്മദ് തൈമൂർ ഇദ്ദേഹം അസസിയൽ അദബിൾ ഖസസീൽ മുസാഹി മസർ ഈജിപ്തിലെ ഈ നാടക മാത്രമല്ല കഥ ഈ സാഹിത്യങ്ങളുടെ ഒരു ഫൗണ്ടർ ആയിട്ട് തന്നെ കണക്കാക്കപ്പെടുന്ന ഒരാളാണ് നടത്തം പിന്നെ മൂന്നാമത്തെ ദിരാസത്തിൽ അദബിൾ ഫെറൻസ് ഇലാഫത്തിൽ അദിൽ റൂസി അദ്ദേഹം ഫ്രഞ്ച് ലിറ്ററേച്ചർ പഠിച്ചു അതോടൊപ്പം തന്നെ റഷ്യൻ ലിറ്ററേച്ചർ പഠിച്ചു മാത്രം അഹിൽവാസി അലബിൽ അറബി അല്ലെ ഈ ഇറബ് അഹി അദ്ദേഹം ചെറുപ്പക്കാലം മുതൽ തന്നെ വായിച്ചു തുടങ്ങിയതാണ് ഏത് ഈ അറേബ്യൻ ലിറ്ററേച്ചർ ഈ അറബ് ലിറ്ററേച്ചർ എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല ഒരു നൈപുണ്യം എല്ലാ അല്ലെങ്കിൽ എല്ലാ നല്ലൊരു വ്യക്തമായിട്ടുള്ള അറിവ് എല്ലാ മേഖലയിലും എല്ലാ എല്ലാ സാഹിത്യങ്ങളും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നർത്ഥം ഇനി നാലാമത്തത് ഇസാബത്തോബി മറു തൈഫോദ് അദ്ദേഹത്തിന് ടൈഫോഡ് എന്നുള്ള രോഗം ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹം മനാഹുമിൻ്റെ ദിരാസത്തിൽ ഇല്ല അദ്ദേഹത്തിൻ്റെ ഹയർ സ്റ്റഡീസ് ഒന്ന് നടത്താൻ കഴിഞ്ഞില്ല വ ഫാന മഹസൂർ അൻഫിൽ മനസ്സിൽ അദ്ദേഹം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥയായിരുന്നു യഹ്റു വൈദർ സുഫിഖറു എത്തപ്പറു അത് നന്നായിട്ട് ഇങ്ങനെ വായിക്കുക കുറേ പിന്നെ പഠിക്കുക കുറേ ചിന്തിക്കുക ഈ രീതിയിൽ അദ്ദേഹത്തിന് ചിലവഴിക്കേണ്ടി വന്നു എന്നർത്ഥം പിന്നെ കര മുഹമ്മദ് ഐമുറിഫി അവായിബാബിഹി റീദി മൊബാസൻ സൻ എന്നുള്ള ഒരു എഴുത്തുകാരനെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ യുവത് കാലത്ത് തുടക്കകാലത്ത് നന്നായിട്ട് വായിക്കാറുണ്ടായിരുന്നു പിന്നെ അന്തോൺ ചെക്കോ അദ്ദേഹത്തെ വായിക്കാണ്ട് അത്ര വ്യാമാലിഹിമാ ഇവരുടെ പ്രാ ഇവരുടെ ഈ ഒരു കൃതികൾക്ക് നന്നായിട്ട് ഇദ്ദേഹത്തിന് നല്ല ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടാവുക ഈ ഷോർട്ട് സ്റ്റോറിയിലെ വലിയൊരു നേതാവായിട്ടായിരുന്നു ഇദ്ദേഹത്തെ മൊബാസാൻ ഇദ്ദേഹം കണ്ടിരുന്നത് കിതാബത്തിൽ ഖസീസ ഇദ്ദേഹത്തിന്റെ കുറേ സ്റ്റോറി റേറ്റങ്ങളിലും ഇദ്ദേഹത്തിന്റെ ഈ ഇയാളുടെ ഒരു ശൈലി സ്വീകരിക്കാൻ നോക്കാറുണ്ടായിരുന്നു എന്നർത്ഥം ഭയങ്ക ഇന്ന ഹുക്കാൻ ആര് അപ്പോൾ അദ്ദേഹം ഈ യൂറോപ്യൻ ലിറ്ററേച്ചറുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ഹൈസു ഹൈസ് ആസഫീസ് മൂന്ന് കൊല്ലത്തിനപ്പുറം അദ്ദേഹം സ്വിസർലാൻഡിൽ തന്നെ ജീവിച്ചിട്ടുണ്ട് എന്നർത്ഥം പിന്നെ വീമൽ വാക്ക്യ്യ റിയലിസത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പൊ ഓക്കാല തീർ റസി ഒൻ അലക്കസ്സൈ മുഹമ്മദ് അയ്മർ അലൂല അപ്പ മഹമ്മദ് അയ്മറിന്റെ ആദ്യകാല രചനകളിലൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്ന റൊമാൻസിസം ആയിരുന്നു തുമ്മ മാല ഇലഅലി തീജാൽ വാക്കി പിന്നെയാണ് റിയലിസത്തിലൊക്കെ അദ്ദേഹം വരുന്നത് ഇതാ ഇങ്ങനെ ചെയ്യാനുള്ളൊരു എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഈ കഥകളൊക്കെ നമ്മുടെ യഥാർത്ഥ റിയൽ ലൈഫുമായി ബന്ധപ്പെടുന്ന സമയത്ത് അതിന് കൂടുതൽ തീർ അതിന് കൂടുതലൊരു ഉപകാരമുണ്ടാവും എന്ന് ാണ് പിന്നെ അപ്പോൾ സ്വന്തം എന്നുള്ളതിനപ്പുറം ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു ലോജിക്കിലായിരുന്നതിൽ ഒബ്ജക്റ്റീവ് ലോജിക് അതിലായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് അവനം പേട അപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങൾ അത് അത് ലൈഫിൽ പറയാതെ മൊത്തത്തിലുള്ള ഒരു ഒരു രീതിയിലായിരുന്നു അദ്ദേഹം സ്വീകരിച്ചതെന്നർത്ഥം അപ്പോൾ ഒരു കുറവ് ഒരു കൂടുതലോ കൂട്ടാതെ അദ്ദേഹം അദ്ദേഹം ഈ ഡെയിലി ലൈഫിനെ നല്ല രീതിയിൽ തന്നെ ഒരു ഒബ്ജക്റ്റീവായിട്ട് തന്നെ അദ്ദേഹം അതിനെ ചിത്രീകരിച്ച് തരുന്നുണ്ട് എന്നർത്ഥം പിന്നെ ദാബത്ത് ഒഹുലിയിൽ അദബിൽ മിശ്രി ഈജിപ്ഷ്യൻ ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിളി ദാ മഹ്മൂദ് തൈമർ ഇല്ല അദബ്മിസ് അബിർ ബിസുദ്ഖാൻ തക്കാലി ദി മിസർ ഓമരി ഹാബി അതിഹ അപ്പം മഹമ്മദ് തൈമർ അത് ഈജിപ്ഷ്യൻ ലിറ്ററേച്ചറിലേക്ക് വിളിച്ചു എങ്ങനെയാണ് വിളിച്ചത് യു അബിർ ബിസുദ്ഖാൻ തക്കാലി ദി മിസർ അല്ലെ ഈജിപ്തിൻ്റെ തക്കാലിന്റെ ട്രഡീഷൻസ് പിന്നെ ഈജിപ്തിൻ്റെ വികാരങ്ങൾ പിന്നെ അവിടുത്തെ ചുറ്റുപാടുകളെല്ലാം നല്ല രീതിയിൽ പറയുന്ന രീതിയിൽ പയറ പറയുന്ന രൂപത്തിൽ അദ്ദേഹം ഇതിലേക്ക് ക്ഷണിക്കുകയും എല്ലാവരെയും ഈ ഒരു രീതിയിലേക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇന്ന മാത അൽ ഹസ് അപ്പോൾ ഈ ഗ്രാമത്ത് ഗ്രാമ ജീവിതം പിന്നെ മാത്രമല്ല നാഗരിക ജീവിതം ഇതിലുള്ള കുറേ കഥകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഇത് ഇതിലുള്ള കുറേ കാര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറികളൊക്കെ അദ്ദേഹം കൂടുതലായിട്ട് ഈ രീതിയിലാണ് എഴുതിയിട്ടുള്ളതെന്നർത്ഥം മുൻ മുൻ ഹറഫീൻ തുജാർ വ്യത്യസ്തമായിട്ടുള്ള ജോലിക്കാർ എംപ്ലോയീസ് പിന്നെ കർഷകര് ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇതിലുണ്ടായിരുന്ന ഈ ഒരു മിസറിൽ ഉണ്ടായിരുന്ന ഇവരൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അവമിന അല്ലെമി ലഹ്യ അപ്പൊ ഇദ്ദേഹം ഉള്ള ഇദ്ദേഹത്തിന്റെ പോലെയുള്ള ഒരു അറിസ്റ്റോക്രാറ്റിക് ഫാമിലിയാണ് ഇദ്ദേഹത്തിന്റെ അപ്പൊ ആ രീതിയിലുള്ള ഒരു വലിയ ഒരു സമൂഹത്തിന്റെ അവരുടെ പറ്റിയും അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു അതായവ അലാത്തിൻ സഭ അപ്പൊ അതിന്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ അതിന്റെ ന്യൂനതകളൊക്കെ അദ്ദേഹം ഒരേപോലെ സൂചി സൂചിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്

അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ പറ്റി പറയുന്നു എന്നുണ്ടെങ്കിൽ അത് എന്നും നിലനിൽക്കും അനന്തമായ കാലത്ത് ശാശ്വതമായിട്ട് എന്നും ഈ ഒരു സാഹിത്യം നിലനിൽക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു വഖാൻ അയിൽ അഹാദ അതോടൊപ്പം തന്നെ ഒരു അങ്ങോട്ടും നന്നായിട്ട് തീവ്ര നിലപാടുള്ള നിലപാടുള്ളൊരാളായിരുന്നില്ല ഒരു സമ നിലപാടുള്ള അല്ലെങ്കിൽ ഒരു മിതത്ത നിലപാടുള്ള ഒരാളായിരുന്നു എന്നർത്ഥം ലം തമയ ഇൻസാനിയ അദ്ദേഹം ഒരിക്കലും സമൂഹത്തിനോടുള്ള പോര് അല്ലെങ്കിൽ മനുഷ്യനുള്ള പുച്ഛം അങ്ങനത്തെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ല

കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ളത് അല്ലെങ്കിൽ എറണാകുളായിസ് ഹൊറായിസ് തന്നെ നമ്മളെ തൊബയാത്തെ നേച്ചർ നമ്മളെ ആ ഒരു സ്വഭാവം അപ്പം നമ്മുടെ സ്വഭാവത്തെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ളത് അവലി സിജാബിൻ റഹ് റഹ്ബാത്ത് ജമാഹീർ എങ്ങനെയാണോ ഫാൻസിന് ഇഷ്ടമുള്ളത് ആ രീതിയിൽ എഴുതുക ഇങ്ങനെയുള്ള ഒരു ഒരു രീതിയിലും ഇദ്ദേഹം അങ്ങനെ എന്നുള്ള ഒരു രീതിയും അദ്ദേഹം പിന്തുടരുന്നില്ല അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു ഒരു സമ നിലപാടുള്ള ഒരു ഒബ്ജക്റ്റീവായ രീതിയിലായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് അല്ലെങ്കിൽ ആം ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിരുന്നത് എന്നർത്ഥം ഇതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഈയൊരു സമൂഹത്തിന് ഈയൊരു ജീവിതത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറെ ചിന്തകളെ കുറെ ഓർമ്മകളോട് കൂടെ തന്നെ അദ്ദേഹത്തിന് കുറെ ആയിട്ടുള്ള നിരൂപണാത്മകമായിട്ടുള്ള കുറെ ലേഖനങ്ങളും കുറച്ച് നാടകങ്ങളൊക്കെ ഉണ്ട് ഒരാക്കിന അദ്ദേഹം കൂടുതൽ നിപുണനായിട്ടുള്ളത് ഏത് മേഖലയിലാണ് അതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലഹു ഇഷ്ട്രൂൻ അജുഅഖിയൻ അംസാലി ഇബിനത്തെ ഷെയ്താൻ മീസാദ് ഫുറോ ഇസ്തോ ഷെയ്ഖ് ഹജുമ ഇതുപോലെയുള്ള ഏകദേശം ഇരുപതോളം കഥാ തൈമൂർ എന്നുള്ളതാണ് ഒക്കാനത്തെ മൂർക്കത്ത് ജാവി ആം അൽഫത്ത വ സലാത്ത വഫത്ത സമയത്ത് അദ്ദേഹത്തിന് എൺപതോളം എൺപത് വയസ്സിന് അപ്പുറം വയസ്സുണ്ടായിരുന്നു എന്നർത്ഥം അപ്പം അത് ഹയ്യാത്തിന് മരിയത്തിൻ താരിക്കൻ വലാഹു ഹസാൻ ഹയ്യത് അലിവാത്തൻ അപ്പോൾ അദ്ദേഹം മരിച്ചത് കുറെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ അല്ലെ ഒരു നിറഞ്ഞ ക്രിയേറ്റിവിറ്റി നിറഞ്ഞ വലിയൊരു ഒരു ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിന് പിന്നിൽ ഒരു ഈ കുറെ ഷോർട്ട് സ്റ്റോറികളായിട്ടും പിന്നെ ഡ്രാമ ആയിട്ടും പിന്നെ നോവലുകളായിട്ടും ഉള്ള കുറെ വലിയൊരു ഒരു അനന്തരം തന്നെ അദ്ദേഹം ബാക്കി വച്ചിട്ടാണ് പോയിട്ടുള്ളത് എന്നർത്ഥം ഇനി ഇദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഔദത്ത് ചെറിയുള്ള ഒരു മടക്കം എന്നർത്ഥം വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ചർച്ച ചെയ്യാനുള്ളത് ഉം സാൻ അജൂസ് നഖബുബി അബ്ന ഇഹ ുസൈന എന്നുള്ളത് ഒരു അജൂസ് ആണ് ഒരു കിളവിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് കാലം ആ ഒരു സ്ത്രീയുടെ മക്കളെ കൊണ്ട് വിപത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ മക്കളൊക്കെ മരിച്ചു പോയെന്നർത്ഥം ഫലം ഇല്ല ഹഫീദുൻ അജീസുൻ അലി ഹസ്മഹോ അലെ ഒല പേരിയുള്ള ഒരു അസീസായിട്ടുള്ള ഈ ഒരു നന്നായിട്ട് ഈ ഇഷ്ടപ്പെടുന്ന ഒരു പേരക്കുട്ടി മാത്രമാണ് ഈ ഒരു കിളവിയാ ഉണ്ടായിരുന്നത് അമിരത്ത് ഖാദിമത്രിയോയ ഒരു ഗ്രാമ ഒരു ഗ്രാമത്തിലുള്ള ഒരു സമ്പന്ന കുടുംബത്തിന് ഒരു വേരക്കാരിയായിട്ടായിരുന്നു ഇവള് ജോലി ചെയ് ജോലി ചെയ്തിരുന്നത് എന്നർത്ഥം പിന്നെ അങ്ങനെ ആയത്തെ ജദ്ദത്തിഹിപ്പൊരു കുട്ടി ഈ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരെ ആനന്ദിച്ച് ഉല്ലസിച്ച് കളിച്ച് ആ രീതിയിൽ വളർന്നു തഹ്തരി ആയത്തെ ജദ്ദത്തിഹി അതും ഈയൊരു ഒരു ഇവന്റെ വല്ലിമ്മയുടെ അല്ലെങ്കിൽ ഈ ഒരു കിളവിയുടെ സംരക്ഷണത്തിൽ ഇങ്ങനെ അവൻ വളർന്നു കൊണ്ടിരുന്നു വക്കാലിഫി അബുൽ അത്ത എന്തായാലും ഈ ഒരു കുട്ടിക്കൊരു ഉപ്പ ഉണ്ടായിരുന്നു ആ ഒരു ഉപ്പ ഈ ഒരു ഗ്രാമം വിട്ടിട്ട് വളരെ ഗ്രാമം വിട്ട് പോയിരുന്നു ഏതായാലും വളരെ എപ്പോഴെങ്കിലും വളരെ വിരളമായിട്ട് മാത്രമേ കുട്ടിയെ സന്ദർശിക്കാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ മിൻഹു വഹിൻഹുലി ഇബിനിഹിൻ മദീന അപ്പോൾ ഇവനെ ഇവൻ്റെ ഒരു ഭാവി നന്നായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവൻ്റെ ഉപ്പ ഈ വല്ലിമായയുടെ അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ വല്ലിമായോട് സമ്മതം ചോദിക്കുന്നുണ്ട് ഞാൻ ഇവനെ ഈ സിറ്റിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളത് കാരണം എൻ്റെ അമ്മാമ്മ മുനാക്ക് അൽഫ് മിഹിന അഖ്താർ മിനഹാം അയുവാഫിഖൂ അപ്പോൾ അവിടെ ഏകദേശം ആയിരത്തോളം ആയിരത്തിലപ്പുറം ജോലികളുണ്ട് ഈ ഒരു ജോലിക്കാൻ എനിക്ക് വേണ്ട അവനിക്ക് അവനിക്കോദിച്ച ജോലി അവനിക്ക് ഇഷ്ട തിരഞ്ഞെടുക്കാമെന്നർത്ഥം ഏതായാലും വലിയ ഉമ്മദ് സാൻ തൊഹൈബ് ഹഫീദ് ഹദ് മുസ്തഖ് ബാഹ്റ അപ്പൊ ഉമ്മസിയാൻ ഈയൊരു ഇവരുടെ പേരക്കുട്ടി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും മാത്രമല്ല ഇവനുക്ക് നല്ലൊരു ഭാവി ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹഫീദ് ഇവിടെ അടുത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഈ ഒരു ഹഫീദ് ഹോലി ഈ വില ഈ ഒരു നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഹോലി ആയി ഹോലി ആയിട്ടുള്ള ഹോലി ഹോലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലർത്ഥം നമുക്ക് നല്ല വിലപ്പെട്ട ആൾ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഈ ഒരു വിലപ്പെട്ട ഈവൻ ഇദ്ദേഹത്തിൻ്റെ ഈയൊരു സ്ത്രീയുടെ ഹഫീദ് പേരക്കുട്ടി അപ്പോൾ അവൻ എന്ത് ചെയ്തു ബലി അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഏതായാലും അവനെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളത് സമ്മയിച്ചു വാഫക്കത്ത ലത്തഖലി അൻഹു മിൻ അതിൽ സാതിയോ സഖ്ലിയ സെഹത്തിൽ മദീന അപ്പോൾ ഈ സിറ്റിയിൽ നിന്നും നീ ഈ ഈ ഒരു കുട്ടിയുടെ ഭാവി മാത്രമല്ല ഈ ഒരു കുട്ടിയുടെ സന്തോഷം അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തായാലും ഈ ഈയൊരു സാക്രിഫൈസ് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ത്രീ തയ്യാറായി എന്നർത്ഥം മദീന വ ഉമ്മു അൽ ജദ്ദ അതുപോലെ സാഫറിൽ ഹോലി അങ്ങനെ സിറ്റിയിലേക്ക് പോയിട്ട് കുറേ കൊല്ലങ്ങളായി അപ്പോൾ ഉമുസയ്യാൻ എന്നുള്ള ആ ഒരു ജദ്ദത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇവൻ്റെ മട മടങ്ങി മടക്ക മടക്കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവനെ നന്നായിട്ട് അക്ഷമനായിട്ട് അക്ഷമയായിട്ട് ഇവൾ കാത്തിരിക്കുന്നുണ്ട് ഒക്കാനത്തുറസിലുള്ള ഉൽഹത അഭിവാസിത്തെ അബിഹി അപ്പം ഉപ്പ മുഖനെ കുറെ ഹതിയകൾ അയക്കാറുണ്ട് അല്ലെങ്കിൽ ഹോലി അപ്പൊ ഹോലി എന്നുള്ള മകനിലേക്ക് ഒരു സ ഒരു സമ്മാനം എത്താറില്ല ഈ ഒരു ഉപ്പ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അങ്ങനെ വീതിച്ച് അത് അദ്ദേഹം അങ്ങനെ സുഖിക്കുകയായിരുന്നു മകനൊന്നും കൊടുക്കാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഏതായാലും ഒബാദ് ആഷരി സിനിൻ പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷം യാവദുൽ ഹോ അലി ഫത്തൻ ഫിസാബി ആസർ ഫിസി അഹിൽ മദീന ഒരു അഹിൽ മദീനയുടെ രൂപത്തിൽ പതിനേഴാം വയസ്സിൽ ഏകദേശം നല്ലൊരു കുറച്ച് പക്കത്തൊക്കെ എത്തിയിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട് എന്നാലോ ഹദനത്ത് ഉമ്മർ റയ്യാൻ ഉമ്മർ റയ്യാൻ ചെയ്തു അത് ഈ ഉമ്മറിയ ഉമ്മു സയ്യാൻ എന്ത് ചെയ്തു അവനെ അണച്ചു പിടിച്ചു വഖദ്ദം തിലഹുത്ത ആം വഖദ്മ തിലഹുത്ത് ആമു അലഹൽ അവനെ കുറെ ത്ാമ കൊടുത്തു കുറെ മാ മധുരങ്ങളൊക്കെ കൊടുത്തു ഹദസ് തൻ ദുഫൂലത്തിഹി അവനോട് അവൻ്റെ ആ ഒരു കുട്ടിക്കാലത്തുള്ള ഒരു ഒരവസ്ഥകളൊക്കെ പറഞ്ഞു വലാഖിൻഹാലം തറമി ഇൻഹോസി വല ഇഷ്മി ഇസാസു അലഹ ഹറക്കാത്ത് ജാഫ് അലത്തി ഇലാത്തു ആബുൽ അലാ കദാ കൈമ ഒരു മൂല്യമുള്ള ബന്ധമോ അല്ലെങ്കിൽ ഒരു ആദരവൊന്നും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ഉണങ്ങിയ രീതിയിലുള്ള കുറേ കുറെ ചലനങ്ങളാണ് അവന് ചെയ്യുന്നത് മാത്രമല്ല ഒരു വെറുപ്പ് രീതിയിലുള്ള കുറേ നോട്ടങ്ങള് ഇതല്ലാതെ അവനടുത്ത് നിന്നും ഉണ്ടാകില്ല

ബിഹി വൈകുന്നേര സമയങ്ങളിലൊക്കെ ഉപ്പായുടെ കൂട്ടിലാണ് അവൻ ചെലവഴിക്കാറുള്ളത് താരി കൺറ്റത്ത് ഹുഫിൽ ഫുറിന് അപ്പോ ഈ വല്ലിമ്മ ആ അടുക്കളയിൽ ഇങ്ങനെ എന്തെയ്യാ അടുക്കളയിൽ വല്യമ്മ ഉപേക്ഷൻ പോയി ിഹബൽ അപ്പോൾ വല്യമാകെ പ്രാന്തി പിടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു പ്രാന്തി പിടിച്ച ഒരവസ്ഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട് അഹാദഹു അൽഹോലി ഇതു തന്നെയായിരുന്നു എൻ്റെ ഹോലി വ ഹബീബി സഹേറി എൻ്റെ ആ ഒരു ചെറിയ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കുട്ടി ഇവനായിരുന്നോ വലം ദുൽ ഖോലി ഈ രാജത്തെ തീപാദാദി സിയാർ ഇൽ ജിയാറത്തിന് ശേഷം ഈ ഒരു വല്യമായുടെ അടുത്തേക്ക് അവൻ വരാതായി തോലം തിലാറും മുസയ്യൻ അലഹരിച്ചത് വ കുറെ കാലം ഉമ്മസയൻ അവനെ കാത്തുന്ന ഒരു ഉപകാരം ഉണ്ടേയില്ല വയബിസൽ ലഹു സൽ ലഹു ു അപ്പൊ ഇത് ഇവന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്ന ആ ഒരു റൊട്ടിയും അവസാനം ഉണങ്ങിപ്പോയി ഒമറത്തിൽ അയ്യാമോഹുറേക്ക കുറെ ദിവസങ്ങൾ അവനെ പറ്റി കേൾക്കുന്നുണ്ട് പക്ഷെ അവനൊന്ന് കാണാനും കഴിയുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞ ശേഷം ഉപ്പ കടന്നു വന്നു എന്നിട്ട് ആ ഒരു ഉമ്മ ഇങ്ങനെ കരയുന്നുണ്ട് തക്കബി ലാത്തല്ലാത്തി തറക്കാൽ ലഹാലി ഓഹ് ആടെ ബാക്കി വെച്ചുപോയുള്ള ഓരോ അസറുകൾ ബാക്കിയുള്ള ബാക്കി പത്രങ്ങളൊക്കെ ഉമ്മ ഇങ്ങനെ എടുത്തിങ്ങനെ അത് ചുംബിക്കുന്നുണ്ട് ഫക്കാ അല്ലാത്ത ലഹാലി അപ്പോൾ എന്തിനാണ് കരയുന്നത് ഓരി നിങ്ങളൊക്കെ അടുത്തേക്ക് മടങ്ങി വന്നീല്ലേ ഫക്കാ അല്ലാത്തു ലഖത് മാത്ത ലോ തൊവിൽ എൻ്റെ കുഞ്ഞുമോ കുഞ്ഞുമോഹനെ കുറേ കാലം മുമ്പ് തന്നെ ഹോലി മരിച്ചു പോയിട്ടുണ്ട് മാത്രം മുൻ ഹോ തരണ ഇല്ല മദീന ഈയൊരു മദീനയിലേക്ക് നമ്മളെ വിട്ട് പോയ ആ ഒരു സമയം മുതലേ അവൻ മരിച്ചു പോയിട്ടുണ്ട് ഇത് മഹമ്മത്ത് ഇമറിൻ്റെ ഒരു കഥ സമാഹാരത്തിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ളതാണ് ഇതിന് അർത്ഥങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ഇതോടെ നമ്മൾ ഈ ഒരു ഈ ഒരുപാട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗങ്ങളേക്കും അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം ഇൻഷാ ഇൻഷാസ്മ അസ്സലാമലൈക്കു വരമത്തുള്ള